കോൺഗ്രസ് മുതിർന്ന നേതാവും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും തൃക്കാക്കര എം എൽ എയുമായ പി ടി തോമസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. രാവിലെ 10:45 വെല്ലൂർ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അർബുദ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തോളമായി വെല്ലൂരിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. നിലവിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി സെക്രട്ടറിയും എ ഐ സി സി അംഗവുമാണ്. തൊടുപുഴയിൽ നിന്ന് 2 തവണ കേരള നിയമസഭയിലെത്തി. 2009-2014 കാലയളവിൽ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തെയും പ്രതിനിധീകരിച്ചിരുന്നു. 2016 മുതൽ തൃക്കാക്കരയിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ്. 1950 December 12 ഇടുക്കി ഉപ്പുതോട് പുതിയപറമ്പിൽ തോമസിൻ്റെയും അന്നമ്മയുടെയും 5 മക്കളിൽ 4ാമനായി ജനിച്ചു. ഭാര്യ ഉമാ തോമസ്. പാറത്തോട് സെൻറ് ജോർജ് ഹൈസ്കൂൾ, തിരുവനന്തപുരം മാർ യുവാനിസ് കോളേജ്, തൊടുപുഴ ന്യൂമാൻസ് കോളേജ്, എറണാകുളം മഹാരാജാസ്, കോഴിക്കോട് എറണാകുളം ലോ കോളേജുകൾ എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കെ എസ് യു വഴി പൊതുരംഗത്തെത്തിയ പി ടി തോമസ് കെ എസ് യുവിൻ്റെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ്, കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി, ഇടുക്കി ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കേരള സർവകലാശാല സെനറ്റ് അംഗം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഇടുക്കി ഡി സി സി പ്രസിഡന്റ് തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട്. 90-ൽ വാത്തിക്കുടി ഡിവിഷനിൽ നിന്ന് ഇടുക്കി ജില്ലാ കൗൺസിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1996-2000 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പി ജെ ജോസഫിനോട് തൊടുപുഴയിൽ പരാജയപ്പെട്ടു. മികച്ച എം എൽ എയ്ക്കുള്ള അബുദാബി വീക്ഷണം റീഡേഴ്സ് ഫോറത്തിൻ്റെ സി പി ശ്രീധരൻ അവാർഡ്, കുവൈത്ത് സി എം സ്റ്റീവൻ കൾച്ചറൽ ഫോറം അവാർഡ്, തൃപ്രയാർ വെൽഫെയർ സൊസൈറ്റിയുടെ വി കെ ഗോപിനാഥൻ മാസ്റ്റർ പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. 9 സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച കേരളത്തിലെ മികച്ച പാർലമെൻറ്റേറിയന്മാരിൽ ഒരാളാണ് പി ടി തോമസ്. ഗ്രന്ഥശാല പ്രവർത്തനം നടത്തുന്ന മാനവ സംസ്കൃതിയുടെ ചെയർമാനാണ്. വലിച്ചെറിയാത്ത വാക്കുകൾ, എ ഡി ബിയും പ്രത്യയശാസ്ത്ര ശാഠ്യങ്ങളും എന്നീ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്.